അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു. ഏതാണ്ട് 4 മണി മുതൽ ഈ പ്രഭാഷണത്തിന്റെ ഇത്രയും നേരം ഏതാണ്ട് 4.5 മണിക്കൂറോളം നിരന്തരമായി പങ്കെടുക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളെല്ലാവരെയും ഞാൻ 1000 വട്ടം അഭിനന്ദിക്കുകയാണ്. സാധാരണ എല്ലാ സദസ്സിനും ഏറ്റവും അവസാനത്തെ ഒരു പ്രഭാഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന രസതയല്ല, ആഗ്രഹത്തോടെ അഭിലാഷത്തോടെ ഈ ഒരു സംഗമത്തിൽ പങ്കെടുക്കാൻ എത്തിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാർ, അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടെ ആമുഖങ്ങളൊന്നുമില്ലാതെ ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടത്തുകയാണ്. വളരെ ലോകം തകരുന്ന ധാർമ്മികത എന്ന ശീർഷകത്തിന്റെ കീഴിൽ സംസ്ഥാന വ്യാപകമായി 2012 കാലഘട്ടത്തിൽ ഒരു പ്രവർത്തക സംഗമത്തിന്റെയും പൊതുസമ്മേളനത്തിന്റെയും അവസാന ഘട്ടത്തിലാണ് നാം നിലനിൽക്കുന്നത്. അള്ളാഹുവിന്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തആവനത്തിന വെൽഫെയർ അസോസിയേഷന്റെ സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്റെ വിഷയം വളരുന്ന ലോകം തളരുന്ന ധാർമ്മികത എന്നതാണ്. അതിനപ്പുറം ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ധാരാളമായി സമൂഹത്തിന്റെ മുഖ്യപാതയിൽ നിന്ന് മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന അവശത അനുഭവിക്കുന്ന ബഹുമാനരായ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരുടെ ഒരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. അതറിയണമെങ്കിൽ നമ്മൾ കേരളത്തിൽ നോക്കിയാൽ പൗരോഹിത്യ സംവിധാനത്തിന്റെ 2 മുഖങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതറിയണമെങ്കിൽ തിരുവനന്തപുരത്തുകാരായ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. തിരുവനന്തപുരം നഗരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് പട്ടം. പട്ടത്തെ ട്രാഫിക് സിഗ്നൽ കഴിഞ്ഞാൽ വലതുഭാഗത്ത് ഒരു വലിയ ഗേറ്റ് കാണും. ആ ഗേറ്റിന്റെ മുമ്പിൽ ആരും കൊതിക്കുന്ന അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ബിഷപ്പ് ഹൗസ്. തിരുവനന്തപുരം ആസ്ഥാനമായ ക്രൈസ്തവ പുരോഹിതരുടെ അവസാനത്തെ വാക്കായ അവരുടെ ബിഷപ്പിന് താമസിക്കാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മന്ദിരമാണ് ബിഷപ്പ് ഹൗസ്. അതിന്റെ കവാടങ്ങളിൽ അകത്തോട്ട് നടന്നാൽ ഒരു പുരോഹിതന് താമസിക്കാൻ അവിടെ ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങൾ നോക്കിയാൽ സാധാരണ നമ്മുടെ റൈസിനാകിൽ താമസിക്കുന്ന രാഷ്ട്രപതി എന്ന പ്രധാനമന്ത്രി ഒപ്പിടുന്നിടത്ത് 2 ഒപ്പിടൽ മാത്രം ചുമതലയുള്ള ഒരു രാഷ്ട്രപതിക്ക് വേണ്ടി ഒരു രാജ്യം ചെലവാക്കുന്നത് പോലെ ഒരു പുരോഗതിന് വേണ്ടി കൊടുക്കുന്ന ഒരു വലിയ ചെലവാക്കൽ അവിടെ കാണാൻ കഴിയും. അവിടെ പോയാൽ ഒരു വലിയ ബോർഡ് കാണാം. അവരെ പറയുന്നത് തന്നെ മലങ്കര ഭദ്രാസന മെത്രാപ്പൊലി തന്നെ. അവരുടെ ആസനം ഭദ്രമാണ്. പറയുന്ന പേര് തന്നെ ഭദ്രാസന മെത്രാപ്പൊലി തന്നെ എന്ന് പറഞ്ഞാൽ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ എല്ലാം ഭദ്രമാണ്. സാമൂഹികമായും സാമ്പത്തികമായും എല്ലാപരമായും ഭദ്രമായും വിശ്വാസ സമൂഹം അവരെ താങ്ങി നിർത്തുകയും അവരുടെ സൗകര്യങ്ങൾക്ക് ആവശ്യമായതെല്ലാം ചെയ്തു കൊടുക്കുകയും എന്തിനേറെ വർഷത്തിൽ ഒരു പ്രാവശ്യം വിശ്വാസ സമൂഹം മുഴുവനും ആ പുരോഹിതരുടെ കാല് കഴുകി കുടിക്കുന്ന കാൽക്കൈകൾ ശുശ്രൂഷ കടന്നുപോലെ നടത്തുന്ന പൗരോഹിത്യത്തെ ഏറ്റവും അവസാനത്തെ വാക്കാക്കി കൊണ്ടുപോകുന്ന വിശ്വാസ സമൂഹം ഒരു പുരോഹിതന്റെ കാലിൽ നിന്ന് ഇട്ടുവിടുന്ന വെള്ളം നദി കുടിച്ചിട്ട് അത് പൂജയുടെ പ്രവർത്തനത്തിന്റെ ആരാധനയുടെ ഭാഗമാക്കുന്ന ഒരു സുഖത്തിന്റെയും ആസ്വാദനത്തിന്റെയും ഒരു ഭാഗം നമുക്ക് കാണാം. മറുഭാഗത്ത് അതിനേക്കാൾ പ്രബോധന രംഗത്ത് മുന്നിൽ നിൽക്കുന്ന ഇസ്ലാമിക സമൂഹത്തിന്റെ അവസാന വാക്കായ ഒരു മഹലിന്റെ അല്ലെങ്കിൽ ഒരു തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു ഇമാമിന്റെ റൂം നോക്കിയാൽ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ മയ്യത്തടക്കിയിട്ട് ബാക്കിയിട്ട പായ അത് കൊണ്ടുപോയി ഇമാമിന്റെ മുന്നിൽ വിരിച്ചിട്ട് ആ മജ്മയുടെ അത്തറിന്റെ മണവും കയറി ഏറ്റവും അവസാനത്തെ വാക്കുകളായി മതവിരോഹികന്മാർ സുഖിക്കേണ്ടി വരില്ല എന്ന ആശ്വാസ വാക്ക് പറഞ്ഞ് ഏറ്റവും അവഗണനയുടെ തട്ടിലോട്ട് പോകുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാം. ഞാൻ പറഞ്ഞത് 2 കാഴ്ചകളാണ് നാം സ്ഥിരമായി കാണുന്ന ഒരു കാഴ്ച. ആസ്വാദനത്തിന്റെ അങ്ങേയറ്റത്തുമല്ല, അവഗണയുടെ ഏറ്റവും താഴെയുമല്ല. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ ഒരു മധ്യമ നിലപാട് ഉണ്ട് എന്ന് തിരിച്ചറിയാൻ നമ്മുടെ സമൂഹത്തിന് എന്ന് കാണുന്നുവോ അതുകൊണ്ടാണ് പ്രബോധന ലോകത്തിൽ പ്രബോധന രംഗത്ത് ക്രൈസ്തവർ ഇത്രത്തോളം മുന്നേറിയത്. അവരുടെ ആത്മീയ വാക്കുകൾക്ക് അവർ കൊടുക്കുന്ന വാക്കിന്റെ പരിഗണനയിൽ വെച്ചിട്ടാണ് നമ്മളെപ്പോഴും ഇസ്ലാമിക സമൂഹത്തിന്റെ മതപണ്ഡിതന്മാരെ അവധയോടെയും അവഗണനത്തോടെയും വീക്ഷിക്കാൻ തയ്യാറാവുകയും അവരെ ആ രീതിയിൽ സമൂഹത്തിന്റെ 2 പൗരന്മാരായി കാണുകയും ചെയ്ത ഒരു വ്യവസ്ഥയാണ് നമ്മുടെ പ്രബോധന രംഗത്തെ ഏറ്റവും വലിയ ശാപം എന്ന കാര്യം വിസ്മരിച്ചുകൂടാ. ഇത് രണ്ടിന്റെയും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നറിയണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ഇതിന്റെ നിഷ്പക്ഷമായ നിലപാട് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും രാജസിംഹാസനത്തിന് മുകളിൽ വെള്ളാപരം വീശുന്ന രണാമണികളായി കോടിമാരുടെ സുഖച്ചായിയിൽ താമസിക്കാനല്ല, അതിനപ്പുറം ഏതെങ്കിലും ഒരു തണുപ്പായി വെച്ചിട്ട് മണ്ണിൽ കവന്നു കിടക്കുക
വളരുന്ന ലോകം ഒരു ഭാഗത്തും താഴ്ന്ന ധാർമ്മികരാണ് മറ്റൊരു ഭാഗത്തും. ഈ അടുത്ത സമയത്ത് ദ വീക്ക് മാഗസിനിൽ ഒരു വാർത്ത കണ്ടു. നമ്മൾ സാധാരണയായി പെരുന്നാൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ റമദാൻ കഴിയുമ്പോൾ ധാരാളം സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പോകാറുണ്ട്, ആഗ്രയിൽ പോകാറുണ്ട്, താജ്മഹലിൽ പോകാറുണ്ട്. ഇതൊന്നുമല്ലെങ്കിലും കുറച്ച് സമ്പന്ന വർഗമാണെങ്കിൽ മിസിസിപ്പിയിലോ സിംഗപ്പൂരിലോ കൊലാലംപൂരിലോ ഒക്കെ ഫ്ലൈറ്റിന് തന്നെ സ്വന്തമായി ടൂർ ചാർജ് ചെയ്ത് നമ്മൾ കടലുകൾ നടത്തിയിട്ട് പോകാറുണ്ട്. പക്ഷെ 21-ാം നൂറ്റാണ്ടിന്റെ വളരെ ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമായി ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് പൊട്ടിക്കരയുന്ന മക്കൾക്ക് ചോറ് കൊടുക്കുന്ന ഉമ്മമാർ ആ മക്കളെ ചോറ് നിർമ്മിപ്പിക്കാൻ വേണ്ടി പണ്ട് പാതിരാസമയത്ത് ചൂണ്ടിക്കാണിച്ച ആകാശത്തിൽ പപ്പടവട്ടത്തിൽ ഇരിക്കുന്ന ഒരു ചെറിയ സാധനമുണ്ട് ചന്ദ്രൻ. ആ ചന്ദ്രനിലേക്ക് ഏതെങ്കിലും മനുഷ്യന് വിനോദസഞ്ചാരത്തിന് പോകണമെങ്കിൽ 320 കോടി രൂപ മുടക്കാൻ തയ്യാറുണ്ടെങ്കിൽ അവനെ കൊണ്ട് വിനോദസഞ്ചാരത്തിന് 30 ദിവസം ചന്ദ്രനിൽ പോയി താമസിച്ച് സുഖം ആസ്വദിച്ച് തിരിച്ചു വരാൻ അമേരിക്കയിലെ ബഹിരാകാശ പര്യവേക്ഷണ കേന്ദ്രമായ നാസ തയ്യാറാണ്. ആർക്കെങ്കിലും 320 കോടി രൂപ കൊടുക്കാൻ തയ്യാറാകുമെങ്കിൽ അതൊരു വിപുലമായ കാര്യമല്ല. റിലയൻസ് സാമ്രാജ്യത്തിന് അനുമതിയായ മുകേഷ് അംബാനിക്ക് ഒരാഴ്ചത്തെ ലാഭം ഇന്ന് മതി. 320 കോടി രൂപ അയാളുടെ മാസവരുമാനം 980 കോടി രൂപയാണ്. ഞാൻ പറയുന്നത് മനുഷ്യൻ വളർന്നു വളർന്ന് അവന്റെ ഈ ലോകത്തിന്റെ വളർച്ച ഭൂമിയും കടന്ന് ഭൂമിയുടെ മണ്ഡലവും കടന്ന് ആകാശവും കടന്ന് ആകാശത്തിന് മുകളിൽ കാണുന്ന ചന്ദ്രനിലേക്ക് മനുഷ്യൻ സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിൽ അവിടെ പോയി കാഴ്ചകൾ കണ്ട് ക്യാമറ കണ്ണുകൾ കൊണ്ട് ഒപ്പിയെടുത്ത് ഭൂമിയിലോട്ട് തിരിച്ചു വരാൻ കഴിയുന്ന രീതിയിൽ ഈ ഭൂമിയുടെ മുകളിൽ നിന്ന് ചന്ദ്രനോളം ഉയരുന്ന രീതിയിൽ മനുഷ്യന്റെ വളർച്ച എത്തി കഴിഞ്ഞു. ഇത് ദ വീക്ക് മാഗസിനിൽ കണ്ട ഒരു വാർത്ത. അതേ വീക്ക് മാഗസിന്റെ അവസാനത്തെ 31-ാമത്തെ പേജിൽ ഞാൻ മറ്റൊരു വാർത്ത കൂടി വായിച്ചു. എന്തായിരുന്നു എന്നറിയുമോ? ഏറ്റവും പ്രധാനപ്പെട്ട വളർച്ചയുടെ അടയാളമായി ദ വീക്ക് മാഗസിനെ നേടിയതാണ്. ഏറ്റവും അവസാനം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നതയുടെയും പരിഷ്കാരത്തിന്റെയും നഗരമായ പാരീസിലെ വീടുകളിൽ സന്ധ്യാസമയത്ത് ചെന്നാൽ ചില കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം. അതേ മാഗസിനിൽ വന്നതാണ്. അതിന്റെ മറുഭാഗത്ത് പാരീസ് നഗരത്തിലെ വീടുകളിൽ സന്ധ്യയാകുമ്പോൾ ഓരോ വീടിന്റെ മുമ്പിലും ചില പ്രത്യേക കളറുകളുടെ വളവുകൾ തിരിച്ചിട്ടിരിക്കും. പച്ച, നീല, ചുവപ്പ് 3 കളറുകളാണ് അവിടെയുള്ളത്. ഏത് വീടിന്റെ മുമ്പിലാണോ ചുവപ്പ് കളർ തിരിച്ചിട്ടിട്ടുള്ളത് ആ വീടിന്റെ ആവശ്യം അവിടെ ഒരു ഏകയായ പെണ്ണ് താമസിക്കുന്നുണ്ട്. റോഡിലൂടെ നടന്നു പോകുന്ന ഏതെങ്കിലും ഒരു പുരുഷന് ഒരു സ്ത്രീയെ പാപിക്കണമെന്ന് തോന്നിയാൽ എന്റെ വീട്ടിലോട്ട് ചുവന്ന വെള്ളിന്റെ അടയാളമുള്ള വീട്ടിലോട്ട് കയറി വന്നാൽ മതി എന്ന് വഴിയരിയിലൂടെ നടന്നു പോകുന്ന പച്ച മനുഷ്യന് വ്യഭിചാരം ചൊല്ലിക്കാൻ പരസ്യമായി സ്വന്തം വീടിന്റെ മുമ്പിൽ അടയാളങ്ങൾ തൂക്കിയിടുന്ന തകരുന്ന ധാർമ്മികതയുടെ നിലയിലേക്ക് മനുഷ്യൻ നടന്നുപോയി. സഹോദരങ്ങളെ ഞാൻ പറഞ്ഞത് നീല വെളിച്ചമാണ് തൂക്കിയിട്ടിരിക്കുന്നതെങ്കിൽ ആ വീട്ടിൽ വിവാഹിതയായ പെണ്ണുണ്ട്. ഒരു വിവാഹിതയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഏതെങ്കിലും ഒരു മനുഷ്യന് തയ്യാറുണ്ടെങ്കിൽ അവന് അവിടേക്ക് ധൈര്യമായി കടന്നു ചെല്ലാൻ വാതിലുകൾ മറക്കെ തുറന്നിട്ടിരിക്കുന്നു. പച്ചവെള്ളമാണുള്ളതെങ്കിൽ അത് ഞാൻ ഈ സദസ്സിൽ എന്റെ ആരോഗ്യങ്ങളും എന്റെ ബഹുമാനരായ ഉസ്താദന്മാരും ഇരിക്കുന്ന സദസ്സിൽ ബഹുമാനമായ സഹോദരിമാരും ഇരിക്കുന്ന സദസ്സിൽ അത് പറയാൻ കഴിയാത്ത ഭാഗം ഞാൻ വിടുകയാണ്. ആർക്കെങ്കിലും അറിയണമെങ്കിൽ പ്രസംഗ ദേശം രഹസ്യമായിട്ട് ചോദിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലൈബീരിയസത്തിന്റെ ലോകം മുഴുവനും വെറുത്തു പോകുന്ന ഒരു ധാർമ്മികതയുടെ പതനം ഞാൻ പഠിപ്പിച്ചത് ഈ ഭൂമി കയറിയ ആളുകളെ കൂടുതൽ വായിക്കുന്ന ഒരു മാഗസിനിൽ ആദ്യത്തെ താളിൽ മനുഷ്യൻ ആകാശത്തോളം ഉയർന്നു. അതിന്റെ അവസാനത്തെ താളിൽ മനുഷ്യൻ ഭൂമിയേക്കാൾ താഴ്ന്നു പോയി. വളരുന്ന ലോകം, തളരുന്ന ധാർമ്മികത, ഇതിനപ്പുറത്തേക്ക് എന്താണ് പറയാനുള്ളത്? ഏത് വാക്കുകളാണ് പറയാനുള്ളത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്ത് നിങ്ങൾ ചോദിക്കുമായിരിക്കും, ഉസ്താദ് ഇത് പാരീസിന്റെ കഥയല്ലേ, ഇത് ലണ്ടന്റെ കഥയല്ലേ, അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും പാശ്ചാത്യ നഗരങ്ങളുടെ കഥയല്ലേ? നമ്മൾ സാധാരണ എല്ലാത്തിനും നോക്കുന്നത് പടിഞ്ഞാവട്ടാണ്, പക്ഷെ വെളിച്ചം കിട്ടുന്ന കേട്ടതെന്ന് ഏത് സമയത്തും നമ്മൾ റോൾ മോഡലായിട്ട് അനുകരിക്കുന്നത് പാശ്ചാത്യയാണ്, പടിഞ്ഞാവിനെ, പക്ഷെ വെളിച്ചം വരുന്നതോ കിടക്കുന്നത് വെളിച്ചത്തിന്റെ വഴികളിലേക്ക് നാം നോക്കാറില്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പത്രമാധ്യമങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് സമയം എടുക്കിട്ടില്ല. ഉസ്താദ് ഇത് പാരീസിനല്ലേ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് നിങ്ങളോട് ഞാൻ മറുപടി പറയും. പാരീസ് എന്ന് പറയുന്ന പച്ചനഗരത്തിൽ വഴിയരികിലൂടെ നടന്നു പോകുന്നവരെ പരസ്യമായി വ്യഭിചാരത്തിൽ വിളിക്കാൻ പച്ച ബൾബുകളും വെളിച്ചമുള്ള ബൾബുകളുമാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നടക്കാൻ കാലുകൾക്ക് ആളുകളുണ്ടെങ്കിൽ അതല്ലെങ്കിൽ 10 രൂപ എടുത്ത് ഓട്ടോറിക്ഷയിൽ പിടിച്ച് നിങ്ങൾ ഈ അട്ടക്കുളം നൽകി ചെന്നു പോകണം. അവിടെയാണ് മാനവ മനസാക്ഷ്യം അറിയിപ്പിച്ച് കളഞ്ഞ് 2 മാസങ്ങൾക്ക് മുമ്പ് 10-ാം ക്ലാസ്സിൽ പഠിക്കാൻ രാവിലെ ഉമ്മ പൊതിഞ്ഞു കൊടുത്ത ഉച്ചച്ചോറും കയ്യിൽ പിടിച്ച് പുസ്തകങ്ങളും ഉറക്കത്ത് വെച്ചുകൊണ്ട് നടന്നുപോയ 14-വയസ്സുകാരൻ റോഡരികിൽ നിൽക്കുന്ന 25-വയസ്സുള്ള ബുദ്ധിമാനെ സംബന്ധിച്ച യുവതിയെ കണ്ടപ്പോൾ സൈക്കിളിൽ ചവിട്ടിക്കൊണ്ട് കടന്നു വന്ന ഒരു സാധാരണ വിദ്യാർത്ഥി
ഇനി ഞാൻ യുവാവിന്റെ കഥ പറയണ്ടല്ലോ, 20 വയസ്സുകാരന്റെ കഥ പറയണ്ടല്ലോ, 14 വയസ്സുകാരൻ